എല്ലാവർക്കും യൂട്യൂബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ അടിപൊളി ഒരു ഫിഷിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. നല്ല വാമീൻ്റെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടുപോകും. ബോട്ട് ഇറക്കുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല കേട്ടോ. ഇറക്കുന്നത് പിന്നെ ഈസിയാണ്, പക്ഷേ കയറ്റുന്നത്, ആ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഈ ബോട്ടിങ്ങിന് പോയപ്പോഴേ, അല്ലെങ്കിൽ ബോട്ടിൽ ഫിഷിങ്ങിന് പോയപ്പോൾ ഏറ്റവും എനിക്ക് ടഫായിട്ട് തോന്നിയ കാര്യം എന്താ പറയുമോ, നിന്ന് ഏതൊക്കെ ഭാഗം കട്ട് ചെയ്ത് ഷോർട്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളതാണ്. അതായിരുന്നു ഏറ്റവും വലിയ പണി. എല്ലാം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അത്രയും ത്രില്ലിംഗ് ആയിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ പോകുന്ന എല്ലാവരും കൂടിയിട്ട്, എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊരു വട്ടമെങ്കിലും നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നന്നാവും കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായത്തിലാണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടുന്ന്, അതായത് നമ്മളെ കേരളത്തിൽ നിന്ന്, നമ്മുടെ സ്ഥലത്തു നിന്ന് ചാവക്കാട് നിന്ന് ബോട്ടിൽ കടലിൽ പോകണം. കടലിൽ പോകണമെന്ന് പറഞ്ഞാലും കുറേ ദൂരം ഒന്നും പോയിട്ടില്ല, ഞങ്ങളൊരു 200-300 മീറ്ററിൻ്റെ ഉള്ളിലേ പോയിട്ടുള്ളൂ. ഇതെന്താ വെച്ചാൽ വാമീൻ കരയിൽ വന്നിട്ടാണല്ലോ ആക്ടിവിറ്റി കാണിക്കുക. ആ ആക്ടിവിറ്റി കണ്ടപ്പോൾ ഞങ്ങൾ ഒന്ന് ബോട്ടിൽ പോയതാണ്. സുമനാണ് എല്ലാം അറേഞ്ച് ചെയ്തത്, സുമനാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ സുമനോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എനിക്കും ഒന്ന് വരണമെന്നുണ്ടെന്ന്, ഒരു വീഡിയോ ചെയ്യാം, പിന്നെ മീൻ കിട്ടുകയാണെങ്കിൽ അത് നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊരു ടീം പ്ലാൻ ഇട്ടിട്ട് പോയത്. ഞങ്ങൾ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ രാഗിൽ ഉണ്ടായിരുന്നു, മേജർ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ നിൽക്കണ രണ്ടുപേര്, പിന്നെ അതുപോലെ തന്നെ സുമൻ, ഞാൻ, പിന്നെ നമ്മുടെ ഫ്രാങ്ക് ബോട്ട് എൻജിൻ ഓടിക്കുന്ന ആൾ. അപ്പോൾ സൂപ്പർ തന്നെ സൂപ്പർ. നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടു നോക്കട്ടോ, അത്രയും ത്രില്ലിംഗ് ആണ്. ഇതിലേറ്റവും എനിക്ക് ഇതിലേറ്റവും പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ ഈ ബോട്ട് ഇറക്കുന്നതും കയറ്റുന്നതും. അതെന്താ വെച്ചാൽ അത് കണ്ടു നോക്കി, ഇതെപ്പോൾ കാണുന്നു ഇത്രയും വെയിറ്റുള്ള സാധനം റെയിൽ പോലെ രണ്ട് കൗണ്ടിൻ്റെ നമ്മളെ അരിക്കനട്ടില്ലേ അതിൻ്റെ പീസ്, നീളത്തിലുള്ള പീസ് കൊണ്ടുപോയി ഇട്ടിട്ട് അതിമ്മ വലിയ നല്ല കട്ടി കൂടിയ PVC കേജ് കൂടിയ PVC ഇട്ടിട്ട് അതിമ്മക്ക് കയറ്റി വെച്ചിട്ട് ഉരുട്ടിയിട്ടാണ് ഇറക്കുന്നത്. ഇറക്കുന്നത് മാത്രമല്ല അതിനെ കണ്ട്രോൾ ഇപ്പോൾ കാണാൻ നിങ്ങൾ നോക്കിക്കോട്ടെ. രാഗിൽ നമുക്ക് അത്രയും എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാരാണ് അവർ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു ബിഗ് സല്യൂട്ട്, കാരണം അത്രയും മനോഹരമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഉന്തി ഇറക്കി ഓടി കയറി നമ്മളാദ്യം കയറ്റിയിരുത്തി, ഞാനും മേജർ ആദ്യം തന്നെ കയറിയിരുന്നു, സുമനും രാഗിലും, പിന്നെ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന സ്ട്രാങ്കില്ലേ അവർ മൂന്നാളും കൂടിയിട്ട് ആണ് അത് ഇറക്കിയിട്ട്. ഇത് ഇറക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ തേര കരയിക്കൊണ്ട് വരുമ്പോൾ ഫ്രണ്ട് അന്ന് പൊന്തു, അപ്പോൾ നമ്മളെ കൺട്രോൾ പോകും. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തി. എനിക്കാണെങ്കിൽ ബോട്ടിലിരുന്നിട്ട് നമ്മൾ എന്താ പറയുക, ഒരു വാട്ടർ തീം പാർക്കിലൊക്കെ പോയിട്ട് റൈഡിനൊക്കെ പോകില്ലേ, ആ ഒരു ഫീലാണ് വന്നിരുന്നത്. പിന്നെ അതിൽ കയറിയിരുന്ന് രാഗിൽ ബോട്ടിനെ നമ്മുടെ പങ്കായം കൊണ്ട് കൊള്ളിച്ചിട്ടൊക്കെ, അത് ഭയങ്കര രസമാട്ടോ. അത് പറഞ്ഞാലൊന്നും ഇതൊരു എന്താ പറയുക, ഒരു കമൻ്ററി പോലൊന്നും നിങ്ങൾക്ക് പറഞ്ഞ് കാട്ടി തരാൻ പറ്റില്ല ആ ഫീല. ആ ഒരു നമ്മളെ ആ വലിയ തിര വരുമ്പോഴേ ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ മാത്രമല്ല ഞാൻ അധികം ഡാറ്റ നിങ്ങളുടെ കാണുന്നവരുടെ ഡാറ്റ അധികം പോവാതിരിക്കാനും സമയം പോവാതിരിക്കാനും ഒന്ന് സ്പീഡാക്കിയിട്ട് ടൈം ലാസ്റ്റിൽ ഇട്ടിട്ട് ഒന്ന് ഓടിക്കുന്നുണ്ടാ, കാരണം അത് ഏകദേശം ഒരു 20 മിനിറ്റ് റണ്ണിങ് ഉണ്ട് ഈ സ്പോട്ടിൽ നിന്ന് ആക്ടിവിറ്റി കാണുന്നിടത്തൊക്കെ. എവിടെയാണോ ആക്ടിവിറ്റി കണ്ടത് അവിടെ ഇട്ടിട്ട് ഞങ്ങൾ കാസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു റണ്ണിങ്ങിൽ ഞങ്ങൾ എന്ത് ചെയ്ത്, എല്ലാ റോഡും റീലും അതുപോലെ തന്നെ ലീഡർ ലൈനൊക്കെ സെറ്റ് ചെയ്ത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്, ആ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്പോട്ട് ചോദിച്ചിരുന്നത് എല്ലാവരും. സ്പോട്ട് എന്തുകൊണ്ടാണ് നമ്മൾ പല വീഡിയോയിലും പറയാത്തത് വെച്ചാൽ, നമ്മൾ ത്രില്ലിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലിഷറിന് വേണ്ടിയിട്ടൊക്കെയാണ് ഫിഷിങ്ങിന് പോകുന്നത്. പക്ഷെ നമ്മളെ കൂടെ പലരും അവിടെ ഉള്ളവരൊക്കെ ഇത് ഒരു തൊഴിലായിട്ടാണ് കൊണ്ടുനടക്കുന്നത്. അപ്പോൾ അവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയത്, പല സ്ഥലത്തു നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവിടെ കാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതൊരു വരുമാനമാർഗ്ഗമായിട്ട് കൊണ്ടുനടക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ വീഡിയോയിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല. ഞാൻ തന്നെ പലപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ക്രോസ് ആവാതൊക്കെ ഇരിക്കാൻ, ലൈൻ കട്ടാവാതെ ഇരിക്കാൻ ഞാൻ മാറിക്കുന്നു ചെയ്യുക, കാരണം അവരത്രയും നമ്മളോട് സഹകരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പല സ്പോട്ടും നമ്മൾ പറയാത്തത്. പക്ഷേ പലർക്കും അറിയാം ഏതാണ് സ്പോട്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ആ ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്,
എല്ലാവരും അങ്ങനെ ലിഷറിന് പോകുന്നവര് ഇതുപോലെ മീൻ പിടിച്ച് ഉപജീവനമാർഗം കണ്ടെത്തുന്നവരെ എല്ലാവരും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് സുമനക്ക്. കിട്ടോ കയറോ എന്നും അറിയില്ല. ഡ്രാഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മെല്ലെ കിട്ടി മതി. ഓക്കെ ഓക്കെ ഫൈൻ 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 ഫൈൻ. ലാൻഡിംഗ് നെറ്റ് അവിടെ ഉണ്ട്. ഞാൻ പൊന്തിച്ചാണ് അപ്പോ ഇവിടെ കിട്ടും. അടുത്തടിച്ച് രാഗില്ല അടിച്ച് 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 വിട്ട് വിട്ടാ മീനല്ലേ. വീണ്ടും വീണ്ടും മെല്ലെ മതി. നമുക്കൊരു തിരക്കില്ല. എങ്ങോട്ട് പോവാല്ലേ ഞങ്ങക്ക്? പൊന്തിക്ക് 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 മെല്ലെ മതി. അവര് അവര് അവരെ ഇഷ്ടത്തിന് ഓടട്ടെ അല്ലേ. ആന്നെ ലെവലാവട്ടെ അവര്. ആന്നെ ആന്നെ ആയിക്കോട്ടെ. ഓടിയിട്ടൊക്കെ വരട്ടെ. അവരൊരു മോർണിംഗ് വാക്ക് ഒക്കെ നടത്തിയിട്ട് ആ അവർ എക്സസൈസ് ചെയ്തിട്ടൊക്കെ വരട്ടെ. ഇതാ നിങ്ങളെ ഇതായിരിക്കണ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൊടുക്ക് കൊടുക്കും. ഇല്ല അത് എത്തിയിട്ടില്ല. അത് എത്തിയിട്ടില്ല. നല്ല മതി. ഏതെങ്കിലും പിടിക്കണ അടി കൂടെ ഓടിയുണ്ട്. അത് വരട്ടെ വരട്ടെ. അപ്പോഴേ യെസ് മെല്ലെ മതി മെല്ലെ മതി. സുമാ ആ ബ്രൈഡ് പൊട്ടൂലേ. ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കിയാ കൈ ഒന്ന് പൊക്കി നോക്കി. ഞാനൊന്നും അറിയാം. ഇന്ന് ഞങ്ങള് കാലത്തന്നെ വന്ന് ഞങ്ങള് കാലത്താണ് കേട്ടോ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 6 മണിക്ക് ഞങ്ങള് സ്പോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മീനൊക്കെ കയറിണ്ട്. അടിപൊളി വ്യൂ ആണ്. ഈ മീൻ ഇങ്ങനെ വന്ന് കയറാണ് ഭയങ്കര രസമാണ്. ഭയങ്കര ത്രില്ലിങ്ങാ. അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ബോട്ടിങ്ങിന് സ്റ്റാർട്ട് ചെയ്തത് 6 മണിക്ക്. ഏകദേശം ഒരു 6:30 ഞങ്ങൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് മീൻ ആക്ടിവിറ്റി ഒന്നും കാണാനല്ല, തലേ ദിവസം നമ്മൾ കരയിൽ നിന്നിട്ട് ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞ ആ ഒരു പ്രകാരമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ആക്ടിവിറ്റി ഒന്നും കാണാണ്ടായപ്പോഴും നമ്മൾ വെറുതെ ഇരുന്നില്ല. ഫസ്റ്റ് തന്നെ നമ്മുടെ മേജർ കാസ്റ്റ് ചെയ്ത് ഫസ്റ്റ് തന്നെ സ്ട്രൈക്ക് ചെയ്ത്. പക്ഷേ നമുക്ക് മനസ്സിലായില്ല അത് സ്ട്രൈക്ക് ആണെന്നുള്ളത് മനസ്സിലായില്ല. കാരണം ഇനി ഇതുപോലെ വെള്ളത്തിനടിയിൽ കാറ്റാടികൾ വന്ന് കെടുക്കുന്നുണ്ട്. അപ്പോൾ അതുമ്മെ കുരുങ്ങിയിട്ട് വലകൾ കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വലയിൽ ഉടക്കിയതാണെന്നുള്ളത് അറിയണ്ടിരുന്നില്ല. വലിച്ച് കരക്ക് കടുപ്പിച്ചപ്പോഴാണ് അത് മീനായിരുന്നുള്ളത് മനസ്സിലായി. പക്ഷെ എന്തായി, ഹുക്ക് റിലീസ് ചെയ്തിട്ട് സാധനം പോയി കയറിയില്ല. പിന്നെ അവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഞാനൊന്ന് കാസ്റ്റ് ചെയ്ത്. ഞാൻ കാസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ മീനടിച്ച് മീനടിച്ചിട്ട് ഇതുപോലെ കൊണ്ടുവരുമ്പോൾ അതും ഹുക്ക് ഹുക്കപ്പ് ആവാണ്ട് പോയി. അടിപൊളി മീനാട്ടം കയറണത് രാഗിലിന്. ഇതാണ് നമ്മൾ പിടിച്ചതിൽ ഇതിൻ്റെ സൈസുള്ള മീൻ കേട്ടോ. അടിപൊളി അടിപൊളി മീൻ കയറട്ടെ മീൻ കയറട്ടെ. അപ്പം അങ്ങനെ. അപ്പം പിന്നെ അതിനുശേഷം കുറച്ച് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. സുമനും രാഗിലും നന്നായി മീൻ കയറി. ഏകദേശം ഞങ്ങൾക്ക് 6 മീന് കിട്ടി. അതിനേക്കാൾ കൂടുതൽ ഏകദേശം ഒരു 16 മീനോളം പിടിക്കും റിലീസാവും പിടിക്കും റിലീസാവും. അതായത് ഞങ്ങൾ റിലീസ് ചെയ്യല്ല, ഹുക്കുമ കറക്റ്റായിട്ട് ഹുക്കപ്പ് ആവാണ്ട് കുടഞ്ഞിട്ട് പോവും. അപ്പം അതാണ് ഇഷ്യൂ. പിന്നെ നമ്മുടെ സംസാരത്തിനിടയിൽ ബോട്ടിലുള്ള എല്ലാവരും സംസാരിക്കുമ്പോൾ നമ്മുടെ വോയിസ് ചെറിയ ബ്രേക്ക് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ. അപ്പൊ ഇത് അടിപൊളി ഒരു മീനിന് സുമൻ അടിച്ചിട്ടുണ്ട്. ആ മീന് പോക്ക്.
മീൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ ആ ഒരു റീലിന്റെ ഒരു ട്രാക്ക് സൗണ്ട് ഇല്ലേ, അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലേ ഇങ്ങനെ നമുക്കൊരു ഹരണ. ആ മീനെ പൊക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാന് മാക്സിമം മീനെ കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയതിന്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുള്ളത്, ആക്ടിവിറ്റി കാണിച്ചിട്ടില്ല. പിന്നെ അതിന്റെ ഇടയിൽ എന്റെ ബ്രൈഡ് കെട്ടായി, അതുപോലെ തന്നെ സൂമൻ്റെത് കെട്ടായി, പൊട്ടിപ്പോയി, അങ്ങനൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ, ഞാനും പറഞ്ഞിട്ടില്ല നേരത്തെ ഇത് ഇന്ത്യയിലാണ് ഞാൻ ആദ്യമായിട്ട് പോണത്. അപ്പോ ഞാന് അബുദാബിയിലാകുമ്പോ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കിങ് പിടിക്കാൻ. അപ്പോ ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളി ആയിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ എല്ലാരും ഒന്ന് പോയിട്ട് കണ്ടു നോക്ക്, സൂപ്പർ വീഡിയോ ആണ്. ഇപ്പൊ ഞങ്ങള് ബോട്ട് അടുപ്പിക്കാൻ പോവാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇവരോട് നമുക്ക്, സുമനോടും രാഗിനോടും നമുക്ക് താങ്ക്സ് പറയാൻ പറ്റില്ല. ആ ഒരു ബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ളത്, അത്രയും ഫ്രണ്ട്ഷിപ്പാണ്. മേജറൊക്കെ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ്ങിൻ്റെ അറ്റെന്ന് പറയില്ല നമ്മള്, അത്രയും സപ്പോർട്ടിംഗ് ആയിരുന്നു. പിന്നെ ഇനിയും നമുക്ക് ഇവരായിട്ട് ഒരുപാട് ട്രിപ്പും അതുപോലെ ഫിഷിങ്ങും ചെയ്യണം. അത്രയും സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. അപ്പോൾ അതാ ബോട്ട് നേരെ റിവേഴ്സ് ചെയ്തിട്ടാണ് കയറ്റുന്നത്. ഞങ്ങൾ കയറ്റുമ്പോൾ അതാ മീൻ, വേറെ മീനൊക്കെ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വേറെ ബോട്ടുകൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ പോട്ടെ, അവർക്ക് എന്തായാലും നല്ല മീൻ കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താ മീൻ കിട്ടിയെന്ന്. ആ കുറച്ച് ഇനി നമ്മൾ നേരത്തെ ബോട്ട് ഇറക്കിയില്ലേ, അതേപോലെ തന്നെ നമ്മൾ രണ്ടാളും ബോട്ടിലിരിക്കും. കാരണം ഞങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം. അത് കഴിഞ്ഞിട്ട് രാഗിലും സുമനും ഇറങ്ങിയിട്ടാണ് ബോട്ട് തിരിച്ച് കയറ്റുന്നത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. പിന്നെ നമ്മൾ സ്രാങ്കും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാരണം ഇതെന്ന് വെച്ചാൽ തിരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. ഇപ്പോൾ അതാ ഞങ്ങൾ എത്തി. സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസിന് എല്ലാവരോടും ഞാൻ സോറി പറയണം എന്നിട്ടാണ്. അപ്പൊ നമ്മൾ വീണ്ടും കരയിലെത്തി. യെസ്, ഈ ബോട്ട് ലിഫ്റ്റ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞാല് എളുപ്പമല്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഫൈബർ ബോട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഇതുണ്ടല്ലോ ആ ബോട്ടിനെ വെള്ളത്തില് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന നോക്കെ, അതാണ് രാഗിലിട്ട. പിന്നെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എങ്ങാനും ഇങ്ങനെ ഒരു ബോട്ട് ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പോകുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ എന്താ വെച്ചാൽ ഷോർട്സ് ആണ് ഏറ്റവും നല്ലത്. നമ്മൾ പാൻ്റൊക്കെ ഇട്ട് പോയാൽ അതുപോലെ ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നന്നായി നനയുന്നുണ്ട്. അപ്പോൾ അത് ബോട്ടിലിരിക്കുമ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ്, പക്ഷേ ഫിഷിങ്ങിൻ്റെ ത്രില്ല് നമ്മളതൊന്നും അറിയില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുക, അങ്ങനെയാണ്. കടലായിരുന്നു. ഓ ഓ എന്താ നോക്കി. ആ പിടിച്ചോ. ആ തിരയിൽ തിരയിലാ കയറ്റല്ലേ. ആ പിടിച്ചോ. എവിടെ നീങ്ങ. അതെയോ. റെയില് പോലെ കയറ്റ, അടിപൊളി. ഓക്കെ, നമുക്ക് ഇനിയും ഇതുപോലെയുള്ള ബോട്ടിൽ പോണ വീഡിയോസ് ചെയ്യണം കേട്ടോ. അങ്ങനെ അത് ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ. ഒന്നുകൂടി ദൂരൊക്കെ പോകണം നമുക്ക്, ഇവരൊക്കെ പോണ പോലെ. അവിടെ താത്തിയിട്ട് ഇവിടെ പൊക്കിട്ട് വെച്ചുകൊടുക്കണം അല്ലേ. യെസ്. അഖിൽ ഭായ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യേ. ആ വേണ്ട വേണ്ട വേണ്ട.
അവിടെ പോന്തിയാ ഒന്നുകൂടി ട്രൈ ചെയ്യാ ആ വെള്ളം പോയി പിടിച്ചോ ഇനി ഇവിടെ എടുത്താ ഇല്ല ഒരു ആളെ കൊണ്ട് വലിച്ച ഇനി ഇറക്കണ്ട കേട്ടാ പിടിച്ചോ പിടിച്ചോ ആ വരുന്നില്ലേ നോക്കില്ലേ നോക്കല്ലേ ഇല്ല അവർ പിടിച്ചിട്ടില്ല ഒരടി കഴിഞ്ഞ് മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള ഫിഷിങ്ങിന്റെ വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യണം. അതുപോലെ തന്നെ ഗൗരാമ്മയുടെ വീഡിയോസും മറ്റുള്ള ഫാമിലിന്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഉഷാറായിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത സൂപ്പർ വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെക്കും ബൈ ബൈ.